സാധിച്ചു. ഈ നമ്മുടെ കോളേജിൽ ഒരു സൈലൻ്റായിട്ട് നടന്നിരുന്ന ചിപ്പി, ചിപ്പി എന്നാൽ എനിക്ക് വിളിക്കും, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ദിവ്യ എന്ന് ആദ്യം മുതലേ വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാവരും ചിപ്പി എന്ന് വിളിക്കുമ്പോൾ ഞാൻ മാത്രം എങ്ങനെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചിപ്പി എന്ന് വിളിച്ചു തുടങ്ങിയത്. എങ്ങനെ സിനിമയിലെത്തി? എനിക്ക് തോന്നുന്നത് ഒന്ന് അതിനകത്തൊരു വലിയ പങ്ക് ഷാജി ചേട്ടന് കൊണ്ടുവന്നു അല്ല? ഷാജി ഇല്ല, ആക്ച്വലി അത് അങ്ങനെ വന്നതല്ല. സിനിമയിൽ വന്നത് വളരെ വളരെ യാദൃശ്ചികമായിട്ടായിരുന്നു. ഭരതനങ്ങൾ എൻ്റെ കുറച്ച് പിക്ചേഴ്സ് കണ്ടിട്ട് ആ സമയത്ത് ഈ പതയം തുടങ്ങുന്ന സമയമായിരുന്നു, അങ്ങനെ വിളിച്ചതാണ്. ഇല്ല ഇല്ല, എൻ്റെ ഒരു ആൻറ്റിയുടെ വലിയ ഫ്രണ്ടായിരുന്നു, ലളിത ആൻറ്റിയും ഭരതനങ്കളും ഒക്കെ അവർ ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞറിയാമെന്നേ ഉള്ളൂ, ലളിത ഇങ്ങനെ കെ പി എസ് സി ലളിത വരാറുണ്ട് വീട്ടിലെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കണ്ടും വീഴ്ചയൊക്കെ ഇരുന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ യദു എവിടെയെങ്കിലും പോകാൻ പറയില്ല, ഇവളെ സിനിമയിൽ എടുക്കണം കേട്ടോന്നൊക്കെ ഒത്തിരി നമ്മളിങ്ങനെ ഓരോ വീടുകളിലെ സൗഹൃദങ്ങൾ കളിയാക്കിയൊക്കെ പറയുന്നത് ഇവളെ കൂടെ സിനിമയിൽ എടുത്തത് അങ്ങനെ പറഞ്ഞതാ. അതെന്തോ ആ സമയത്ത് നമ്മൾ ഗുളികയൊക്കെ കറി നാക്കിലിരുന്നു, കറക്റ്റ് അങ്ങനെ തന്നെ നടന്നതാണ്. ജ്ഞാനേറ്ററുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, കാരണം സ്ഫടികത്തിലെ സ്ഫടികത്തിലാണ്. സ്ഫടികത്തിൽ ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ സിസ്റ്ററായിട്ട്, അപ്പം ശരിക്കും പറഞ്ഞാലും ആ പതയമൊക്കെ കഴിഞ്ഞിട്ട് ആ സമയത്താണല്ലോ, കാരണം എൻ്റെ തേർഡ് മൂവിയാണ് സ്ഫടികം. അപ്പം ആ സമയത്ത് പാതയമൊക്കെ റിലീസായ ആ സമയത്ത് തന്നെയാണ് സ്ഫടികത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചത്. അപ്പം വേറൊന്നും ആ തേർഡ് മൂവിയാണ്, അന്ന് വേറൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ മോഹൻലാലിൻ്റെ സിസ്റ്ററായിട്ടാണ്, നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറാണ്. പിന്നെ ഭദ്രൻ സാറിൻ്റെ ആയിരുന്നു ഗുഡ് നൈറ്റ് അവരുടെ മൂടി. അപ്പം ആ സമയത്തുള്ളൊരു നല്ല പ്രോജക്റ്റ്, ഈ പറയണ പോലെ നമ്മൾ ഹിറ്റാവുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാവുന്ന ആ സമയത്ത് ആ പ്രോജക്റ്റാണ്. അപ്പൊ അങ്ങനെ കമ്മിറ്റ് ചെയ്ത്, ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ലാലേട്ടനെ കാണാനായിട്ട്. കാരണം നമ്മള് സിനിമയിലൊക്കെ ലാലേട്ടനെ അവിടെ ലൊക്കേഷനിൽ വെച്ചാ കണ്ടത്. അത് ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം ഈ പറഞ്ഞ പോലെ നമ്മള് നേരിട്ട് ഇത്രയും വർഷം നമ്മള് സിനിമയില് ടിവിയിലും സിനിമയിലും ഒക്കെ മാത്രം കണ്ടിട്ടുള്ള ഒരാള് നമ്മുടെ അടുത്ത് കാണുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു. അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കൂടെ അഭിനയിക്കുമ്പോഴുള്ള ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ എനിക്ക്, ഞാൻ ആ ഒരു ഫിലിം മാത്രമേ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ളൂ, പിന്നെ ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ഗൾഫ് ഷോ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ശരിക്കും നമ്മളൊരു ഒരു പ്രേക്ഷകയായിരുന്നു നേരത്തെ കോളേജ് പഠിക്കുന്ന കാലത്തൊക്കെ. ലാലേട്ടനെ നമ്മൾ വലിയ ബിഗ് സ്ക്രീനിൽ കാണുക, അല്ലെങ്കിൽ ടി വിയിൽ വരുന്ന സിനിമകൾ കാണുക എന്നല്ലാണ്ട് അന്നൊരു വലിയ ആരാധക ആയിരുന്നിരിക്കും. അത് കഴിഞ്ഞിട്ട് കൂടെ അഭിനയിക്കുന്നു, പിന്നെ ഒരു കുടുംബ സുഹൃത്തിനെ പോലെ ഇടയ്ക്ക് പിന്നെ എന്താ പറയുക, എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണുക, പിന്നെ രഞ്ജിത്തേട്ടൻ്റെ ബന്ധുവാണ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു രണ്ട് അനുഭവം രണ്ട് എക്സ്ട്രീം അല്ലേ? അതെങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? അതൊന്ന് ഒന്ന് ഒന്ന് നമ്മളൊന്ന് വിലയിരുത്തിയാൽ എങ്ങനെയാണ്? ഇല്ല, എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഈ പറഞ്ഞ പോലെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, പേടിയെക്കാട്ടിലും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് ഓർമ്മയിൽ ലാലേട്ടൻ അങ്ങനെ എന്താ പറയുക, അങ്ങനെ ആരോടും അങ്ങനെ ദേഷ്യപ്പെടുന്നതോ ഒന്നും ആ സെറ്റിൽ, കാരണം അവിടെ ആ സമയത്ത് ഞാൻ അവിടെ വർക്ക് നടന്നുകൊണ്ടപ്പോൾ തന്നെ ഒത്തിരി ഷെഡ്യൂളൊക്കെ ആയി. സോ ഇത് സ്ഫടികം സിനിമ എനിക്കൊന്ന് ഒരു ഒരു വർഷത്തോളം നമ്മൾ ഷൂട്ട് ചെയ്തു, ഷൂട്ടിംഗ് തുടങ്ങി ഒരു വർഷത്തോളം കഴിഞ്ഞ ദിവസം നമ്മുടെ ലാലേട്ടൻ്റെ മേക്കപ്പ് മാൻ നമ്മുടെ സലീമേട്ടൻ വന്നിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നുണ്ട് ആ സിനിമയുടെ ലൊക്കേഷനിൽ അദ്ദേഹം ആനപ്പുറത്തു നിന്ന് എടുത്ത് ചാടുന്ന സീനിൽ കാല് ശരിക്കും നല്ലോണം മുറിഞ്ഞു പോയി, കാല് മുറിഞ്ഞ് ഒരു സൈഡിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയായിരുന്നു പറഞ്ഞൊരു കരല്. അത്രമാത്രം ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ആ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ പടം ഒരു വർഷം നീണ്ടുപോയത്. നീണ്ടുപോയി പക്ഷേ വന്നപ്പോൾ. അതെ. ആ എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ ആദ്യത്തെ സീൻ ലാലേട്ടനുമായിട്ട് അഭിനയിക്കുന്ന ആദ്യത്തെ രംഗം ഏതായിരുന്നു? ലാലേട്ടനുമായിട്ടുള്ളത് എൻ്റെ ഓർമ്മയിൽ ചോക്ലേറ്റ് കൊണ്ടു തരുന്നതായിരുന്നു എന്നാണ്, വീട്ടിലുള്ള സീൻസ് ആയിരുന്നു. കാരണം അതിൽ തിലവനങ്കളുടെ ക്യാരക്ടർ അച്ഛനുമായിട്ട്, അച്ഛനില്ലാത്ത സമയത്ത് വീട്ടിൽ വരുന്നതായിട്ടാണല്ലോ, അങ്ങനത്തെ ആയിരുന്നു ആ സീൻസ് ആയിരുന്നു, അതാണ് ആദ്യം എടുത്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ അയ്യോ അതിൻ്റെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ, ഞാൻ നമ്മൾ പാതയം ഷൂട്ട് ചെയ്തത് കൊടൈക്കനാലായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു വലിയൊരു ക്രൗഡ് ഉണ്ടായിരുന്നില്ല, ഈ മലയാളികളെ വരുന്നവരുടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇതിന് വന്നപ്പോൾ ചങ്ങനാശ്ശേരിയിലായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ, ആ അവിടുത്തെ മാർക്കറ്റ് ചന്ത അവിടെയൊക്കെ ആയിരുന്നു. അയ്യോ എന്തോ ഒരു ജനമായിരുന്നു ആ സമയത്താണ് ഞാൻ ഇത്രയും ഇങ്ങനത്തെ ആൾ തിരക്കുള്ള ഷൂട്ടിംഗ് ഒക്കെ കാണുന്നത്. കാരണം എല്ലാവരും എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ആയിരുന്നു നമ്മളെ കൊണ്ടുപോകുന്നതൊക്കെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയാൽ. കാരണം ലാലേട്ടനും പിന്നെ ഇത്രയും ആർട്ടിസ്റ്റുകളും ഉള്ളതിൻ്റെ ഒരു ഭയങ്കര ക്രൗഡ്. പക്ഷേ ഈ പറഞ്ഞ പോലെ
ഞാൻ ഇത് പറഞ്ഞതാണ്, കാരണം ഒത്തിരി സമയം എടുക്കുമായിരുന്നു. ഷോർട്സ് ഒക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇങ്ങനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒത്തിരി മിററൊക്കെ വെച്ച് റിഫ്ലക്ട് ചെയ്തിട്ടൊക്കെ ആയിരുന്നു അന്ന് ലൈറ്റ്. ഇപ്പോൾ വില്യംസ് ആയിരുന്നു ആദ്യം ചെയ്തിരുന്നത്. അപ്പൊ ഇങ്ങനെ ചുറ്റിന് അപ്പൊ നമുക്ക് തന്നെ കുറെ നേരം നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കണ്ണിന്റെ അകത്തോട്ടൊക്കെ ഈ മിററിൽ നിന്നുള്ള റിഫ്ലക്ഷൻ അടിക്കുമ്പോൾ, പക്ഷെ ഞാൻ നമ്മളൊക്കെ അപ്പൊ ലാലേട്ടനെ നോക്കുന്നത്, ലാലേട്ടൻ വളരെ കൂളായിട്ട് ഇങ്ങനെ അത് മതിയോ ഇനി നിൽക്കണോ എന്നുള്ള ലൈനിൽ നിൽക്കുമ്പോൾ പിന്നെ ആരും ഒന്നും കിട്ടത്തില്ല. സജഷൻസ് പറഞ്ഞു തരുമായിരുന്നു, ആ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെ പറയത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാന്നൊന്നും പറയത്തില്ല, ഇങ്ങനെ ഒന്ന് നോക്കിയാലോ ഈ സമയത്ത് തന്നെ ഒന്ന് നോക്കിയാലോ അങ്ങനെയൊക്കെ അങ്ങനെ. അപ്പൊ നമുക്കതൊരു എന്താ പറയുക, നമ്മളെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന പോലെ നമുക്ക് തോന്നത്തില്ല. അല്ലാതെ നമ്മളെ പെട്ടെന്ന് ഒരാൾ വന്ന് അങ്ങനെ, കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങോട്ടൊന്ന് നോക്കുവോ ഈ സമയത്ത് തന്നെ നോക്കിയാൽ നന്നായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ കരയുന്നതിന്റെ ഇടയിൽ കൂടെ അമ്മേനെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കൊള്ളാം കേട്ടോ എന്നൊക്കെ അങ്ങനെയൊക്കെ. അത് റിഹേഴ്സലൊക്കെ കഴിഞ്ഞിട്ടാ, അല്ലാതെ ഇപ്പൊ ഡയറക്ടറൊക്കെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ റിഹേഴ്സലിന്റെ ടേക്കിന്റെ ഇടയ്ക്കുള്ള ഒരു സമയം ആ സമയത്താണ് പറയുന്നത്, അങ്ങനെ ഒന്ന് നോക്കിയാൽ നന്നായിരിക്കും, അത്രേ ഉള്ളൂ. നോക്കുവാണെങ്കിൽ നമ്മുടെ ഇഷ്ടമാണ്, നോക്കണം എന്ന് പറയുന്നത് നോക്കിയാൽ നന്നായിരിക്കും. ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു നമ്മൾ അത് ചെയ്യുന്ന സമയത്തിനെക്കാട്ടിലും അത് കഴിഞ്ഞ് നമ്മൾ ഇത് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഒരു ഗൈഡൻസിൻ്റെ ഇത് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ആ ഷോർട്ട് ചെയ്യുമ്പോൾ ആ ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കി, അത്രേ ഉള്ളൂ. പിന്നെ ഈ സിനിമ കാണുമ്പോഴാണോ ഇങ്ങനെ നോക്കിയത് അന്ന് ലാലേട്ടൻ പറഞ്ഞുകൊണ്ടാണല്ലോ എന്ന് ഓർക്കുന്നു. ലാലേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏത്? ഇത് കുഴപ്പിക്കുന്ന ചോദ്യമാ. എന്നാലും ഞാൻ ചോദിക്കട്ടെ, പണ്ട് കോളേജ് പഠിക്കുമ്പോൾ ലാലേട്ടനിൽ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഘടകം എന്തായിരുന്നു? കോമഡി ചെയ്യുന്ന അതാണ് എനിക്ക് ഇഷ്ടം. എനിക്ക് അതാണ് ഇഷ്ടം. എനിക്ക് സീരിയസ് ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് ലാലേട്ടൻ്റെ കോമഡി ഫിലിംസ്, പ്രത്യേകിച്ച് പ്രിയദർശൻ മോഹൻലാൽ ആ ഒരു ടീമിൻ്റെ സിനിമകളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെ എല്ലാവരുടെയും മനസ്സിൽ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു നായകൻ ഉണ്ടായിരുന്നത് കേട്ടിട്ടുണ്ട്. പൊതുവെ ആൾക്കാർ പറയാറുണ്ട് എന്റെയൊക്കെ. ഞാൻ പിന്നെ ഒരു കാര്യം പറയാം, ഞങ്ങളുടെ ലാലേട്ടൻ ഞങ്ങളുടെ നെയ്ബർ ആയിരുന്നു. ശരിയാണല്ലോ, വീട്ടിൽ. അതെ അതെ അതെ, പ്രണവം കൂടെ ആയിരുന്നു. പ്രണവം ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തായിരുന്നു ലാലേട്ടൻ താമസിച്ചിരുന്നത്. അത് ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ പോയിട്ടുണ്ട് ലാലേട്ടനെ കാണാൻ വീട്ടിൽ, പക്ഷെ ലാലേട്ടൻ അന്ന് ഇല്ലായിരുന്നു. കാരണം ഞങ്ങളുടെ നെയ്ബറല്ലേ, ഞങ്ങൾ പരിചയപ്പെടാൻ പോയില്ല. അപ്പൊ നമ്മളെല്ലാരും കൂടെ പോയി. അപ്പം ചേച്ചിയും അമ്മയും വീട്ടിലുണ്ടായിരുന്നുള്ളൂ, ലാലേട്ടൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ശരിക്കും ഇപ്പോഴും ഞങ്ങൾ പറയും, അന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ചേച്ചിയും അമ്മയും, കാരണം അവർക്ക് ആരുമല്ല തൊട്ടടുത്ത വീട്ടിലുള്ളവർ, മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ കാണാനും പരിചയപ്പെടാനായിട്ട് വീട്ടിൽ വരുന്നവരാണ്. പക്ഷെ അന്ന് ചെന്നപ്പോൾ ശരിക്കും എന്ത് നന്നായിട്ടാണ് ഞങ്ങളോടൊക്കെ പെരുമാറിയതെന്നറിയാമോ? ലാലേട്ടൻ്റെ വസുചിത്ര ചേച്ചിയും അമ്മയും ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഞങ്ങളൊക്കെ ഇപ്പോഴും പറയും അത്. കാരണം ഇപ്പം നമ്മളെ കണ്ടാൽ ശരി ആ ചിപ്പിയാണ് അല്ലെങ്കിൽ അത് നീക്കുന്ന കുട്ടിയാണെന്ന് അറിയാം. അതന്ന് അന്നൊന്നും ഇല്ലല്ലോ. അന്ന് നമ്മൾ ചെന്നത് വെച്ചിട്ട് മോഹൻലാൽ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ചെന്നു. അപ്പം ഇതുപോലെ വിളിച്ച് അകത്തിരുത്തി കുടിക്കാനൊക്കെ തന്നു, കുറേ നേരം സംസാരിച്ച് അടുത്ത വീടാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ശരിക്കും ഞങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആ സമയത്ത് നമുക്ക് ഭയങ്കര എന്നും ലാലേട്ടനെ കണ്ട പോലെ തന്നെയായി. കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞൊരു കാര്യമാണ്, കാരണം ലാലേട്ടൻ്റെ ഒരുപാട് നല്ല ക്വാളിറ്റീസ് അമ്മയിൽ നിന്ന് വന്ന ക്വാളിറ്റീസാണല്ലോ. കാരണം ആ അമ്മയ്ക്ക് ഇതേപോലുള്ള ലാലേട്ടനെ പോലെ ഭയങ്കരമായിട്ട് എല്ലാവരും കെയർ ചെയ്യുന്നൊരു സ്വഭാവം അമ്മയ്ക്കുണ്ട്. അപ്പോൾ ചിപ്പിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ഒരു ഏകദേശം മനസ്സിൽ ഓർമ്മ ഉണ്ടാവും അല്ലേ? സിനിമ ഒരു രംഗമോ? ഇല്ല, ഞാൻ പറയുമ്പോൾ ലാലേട്ടൻ്റെ സിനിമകളിൽ ഒന്നാമത് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് ചോദിക്കുന്നതേ തെറ്റാണ്. ഒരാൾക്കും അങ്ങനെ ഒരു ആൻസർ പറയാൻ പറ്റില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 10 പടമെങ്കിലും പറയേണ്ടി വരും, ഒരെണ്ണം എടുക്കാൻ ബുദ്ധിമുട്ടാണ് അതിൽ. എനിക്ക് ലാലേട്ടൻ്റെ കോമഡി സിനിമകൾ ഭയങ്കര ഇഷ്ടം. സീരിയസ് സിനിമകളെന്നല്ല ഞാൻ പറഞ്ഞ, കോമഡി സീൻസ് പ്രത്യേകിച്ച് എല്ലാ സിനിമയിലും ഉണ്ടല്ലോ. അതിൽ ഞാൻ ശരിക്കും ചിലതൊക്കെ നമ്മൾ അറിയാതെ പൊട്ടിച്ചിരിച്ചു പോകുന്ന സംഭവങ്ങളുണ്ട്. അങ്ങനെ സിനിമകൾ ചോദിക്കുവാണെങ്കിൽ എനിക്ക് കിലുക്കം ഇഷ്ടമാണ്, ചിത്രം ഇഷ്ടമാണ്, പിന്നെ ദശരഥം, ഭരതം, അങ്ങനെ 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 കിടക്കുകയാണ്. ഈ പറഞ്ഞ പോലെ സീൻസ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട സീൻ കോമഡി സീനേ ഞാൻ പറയുന്നുള്ളൂ. കാരണം എനിക്ക് ഇതിൽ വരുന്ന എല്ലാവരും വളരെ സീരിയസ് ആയിട്ടുള്ള സീൻസൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് പറയുന്നത്. കോമഡി എനിക്കിഷ്ടം, അത് എല്ലാ സീൻസും എനിക്കിഷ്ടമാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ ചിത്രത്തിലെ ആണെങ്കിലും താളവട്ടം, നമുക്ക് ചില സീനുകളുണ്ടല്ലോ ലാലേട്ടൻ അസാധ്യമായിട്ട് ഹ്യൂമർ ചെയ്യും, ഭയങ്കര രസമാണ് എല്ലാവരും. പക്ഷെ ചില സീൻ എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല, തേർഡ് പേഴ്സൺ ഇല്ല. അങ്ങനെയാണ് ലാലേട്ടൻ ചെയ്തിരിക്കുന്നത്. ലാലേട്ടൻ ചെയ്യുന്ന പല സംഭവങ്ങളും പ്രത്യേകിച്ച് നാടോടിക്കാറ്റ് അതിലേക്ക് നമുക്ക് ആലോചിക്കാനേ പറ്റത്തില്ല. അല്ലെ, വേറൊരാളെ എനിക്കറിയത്തില്ല. ലാലേട്ടൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ,
ലാലേട്ടൻ്റെ ഓരോ സിനിമ എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്നറിയോ, പുള്ളി തന്നെ ഡയലോഗ് പറയുകയാണോ എന്ന് നമുക്ക് തോന്നും. കാരണം ഒരിക്കലും അതൊരു സ്ക്രിപ്റ്റ് ഉണ്ടെന്നോ അത് ഒരാൾ എഴുതിയതാണെന്നോ ഇത് നമ്മൾ അഭിനയിക്കുന്ന നമ്മളൊക്കെ അഭിനയിക്കുമ്പോൾ ഒക്കെ ഞാനൊക്കെ അഭിനയിക്കുമ്പോൾ ആ ഒരു സ്ക്രിപ്റ്റ് വരുന്നു അത് അഭിനയിക്കുകയാണെന്ന് തോന്നുമായിരിക്കും. പക്ഷെ ലാലേട്ടൻ്റെ ഒരിക്കലില്ല, പുള്ളി ആ സമയത്ത് ഇതായിരിക്കും പറയുന്നത്, ലാലേട്ടൻ പറഞ്ഞതായിരിക്കും, നമുക്ക് അങ്ങനെയാണ് നമ്മുടെ മൈൻഡിൽ കയറുന്നത് ഒരിക്കലും അല്ലേ. അത് എന്തൊരു കഴിവാണ്. അതൊക്കെ ഒരിക്കലും ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിൽ മനപ്പാഠമായിട്ട് പറയാനായിട്ട് ഫീൽ ചെയ്യുന്നില്ല, നമുക്കൊരിക്കലും മനസ്സിൽ തോന്നി പറയുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. വെള്ളാനകളുടെ നാട് അതിലൊക്കെ എന്ത് രസമായിട്ടാ ചെയ്തിരിക്കുന്നത്. അതെ, നമ്മുടെ ലൈഫിൽ കണ്ടുമുട്ടിയ മോഹൻലാൽ എന്ന് പറയുന്ന ആ വലിയ വ്യക്തി, നമ്മൾ എവിടെങ്കിലും ഒരു ഇൻസിഡന്റ് നമ്മുടെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന ഒരു സാധനം ഉണ്ടോ? ഓർമ്മ നിൽക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ ലാലേട്ടൻ എന്ന അല്ല ആക്ടർ എന്നുള്ള ഒരാളെ മാറ്റി വെക്കുവാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ലാലേട്ടനെ ഒരിക്കലും നമ്മൾ കാണുമ്പോ മോഹൻലാൽ നമുക്ക് തോന്നത്തില്ല, ലാലേട്ടൻ നമ്മുടെ ലാലേട്ടൻ അങ്ങനെ തോന്നത്തുള്ളൂ. അത് അതൊക്കെ അത് ശരിക്കും അത് ഞാൻ അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ എന്തൊരു നല്ല ക്വാളിറ്റിയാണ് അത്. കാരണം ഇത്രയും വലിയ ഒരു സ്റ്റാറാണ്, എന്നിട്ടും ഇപ്പൊ നമുക്ക് കാണുമ്പോഴും നമുക്ക് പോയി കണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. കാരണം നമുക്കിപ്പം ഒരു സ്റ്റാറിനെ കാണുന്നതാണ് അമിതാഭ് ബച്ചൻ, ഓ നമ്മളൊക്കെ ദൂരെ ഒന്നും നോക്കത്തേയുള്ളൂ, അടുത്ത് പോയി സംസാരിക്കത്തില്ല. പക്ഷെ ലാലേട്ടനെ കാണുമ്പോ അങ്ങനെയല്ല, അതെ അതൊക്കെ ഭയങ്കര ഒരു ക്വാളിറ്റി അല്ലേ. ശരിക്കും നമ്മൾ ഇങ്ങനെ ഓരോരുത്തരെ നമ്മൾ കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. കാരണം ഓരോരുത്തരുടെ നല്ല ക്വാളിറ്റീസ് നമ്മൾ എടുക്കുമ്പോൾ അതൊക്കെ ആളുകളോട് പെരുമാറുന്ന വിധം. ഞാൻ നമ്മൾ ഇതിലേക്ക് വന്നില്ല, ഷോസിലേക്ക് വന്നിട്ടില്ല, ഒരുപാട് ഷോസ് ദുബായ് പ്രോഗ്രാം, ഗൾഫ് പ്രോഗ്രാംസ് അല്ലേ. പക്ഷെ അത് ഫുൾ ഗൾഫ് ഉണ്ടായിരുന്നില്ല, ദുബായിൽ മാത്രമായിട്ട്. എത്ര സ്റ്റേജ് ഉണ്ടായിരുന്നു ദുബായിൽ മാത്രം? ഒന്നോ രണ്ടോ ഷോ സ്റ്റേജ്, രണ്ട് സ്റ്റേജ് ആയിരുന്നു തോന്നുന്നു, അങ്ങനെ ചെയ്തിട്ടുള്ളു. ഈ എല്ലാവരും പൊതുവെ പറയാറില്ല, കാരണം ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ മുകുന്ദൻ ചേട്ടൻ, മുകുന്ദേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു ഒന്നൊന്നര മാസത്തോളം അദ്ദേഹത്തിന് ലാലേട്ടനെ ഒരുമിച്ച്, കാരണം ഒരു ഡ്രാമ ഡ്രാമ. ഞാൻ സത്യം പറഞ്ഞാൽ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് എത്രയോ സിനിമകളിൽ ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്, ഒരിക്കലും അങ്ങനെ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല. ഇതല്ല ലാലേട്ടനെ മൊത്തത്തിൽ കിട്ടിയിരിക്കാം, അതെന്തൊരു സുഖം അങ്ങനെ ആ വ്യക്തിയെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ പറഞ്ഞ ഈ ഷോസിനൊക്കെ പോകുന്ന സമയത്താണ് നമ്മൾ കൂടുതലായി അദ്ദേഹവുമായിട്ട് അല്ലേ. അപ്പം എല്ലാ എല്ലാവരും പറയാറുള്ളൊരു കാര്യമുണ്ട്, അദ്ദേഹം അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ നമ്മളെ കെയർ ചെയ്യാറുണ്ട്. അതെ, അത് സത്യമാണ്. കാരണം നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ തന്നെ ഒക്കെ അന്വേഷിക്കുമായിരുന്നു നമ്മൾ. കാരണം ആ സമയത്തൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമയിൽ വന്ന സമയമൊക്കെ ആയിരുന്നല്ലോ, അപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മുടെ കാര്യങ്ങൾ കെയർ ചെയ്യുമായിരുന്നു. അന്വേഷിച്ച് ചോദിക്കും, ഇപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ചോദിക്കും കഴിച്ചോ അല്ലെങ്കിൽ എങ്ങനെയുണ്ട് താമസം ഓക്കെയാണോ അങ്ങനെ, അതൊന്നും അവരൊന്നും ചോദിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ നമുക്കൊരു സന്തോഷമാണ് അങ്ങനെ ചോദിക്കുമ്പോൾ. കാരണം നമ്മൾ പോകുമ്പോഴത്തേക്കും ആ ഇവർ നമ്മളെ ഇവരാണ് നമ്മുടെ ടീം ലീഡർ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആ ഇഷ്യൂ അവിടെ വരുവാണെങ്കിൽ നമുക്ക് പോയി പറയാം എന്നുള്ളൊരു ധൈര്യം കിട്ടുന്നത് അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ. അപ്പോൾ ഇതുപോലെ വളരെ കെയറിങ് ആയിരുന്നു അത് എല്ലാവരോടും, എല്ലാവരോടും ഒരുപോലെ തന്നെയായിരുന്നു. ഒരു ദുഃഖം ബാക്കി വെക്കുകയാണെങ്കിൽ ലാലേട്ടനോടൊപ്പം നായികയെ അഭിനയിക്കാൻ കഴിയാത്തതാണെന്ന് ഞാൻ പറഞ്ഞ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അതിന് ഇനിയും സമയം ബാക്കി എടുക്കല്ലോ അല്ലേ? തീർച്ചയായിട്ടും അത് രഞ്ജിത്തേട്ടൻ തന്നെ നിർമ്മിക്കുന്ന ഒരു സിനിമ ആയിക്കൂടായില്ലല്ലോ. ഞാൻ ഈ ഷോ എന്തായാലും കാണണമെന്ന് പറയാം കേട്ടോ ചേട്ടനോട്. അല്ല രഞ്ജിത്തേട്ടൻ പിന്നെ നമ്മുടെ കാണാറുണ്ട്. ഏതായാലും നമ്മൾ ഭാവിയിൽ ഈ പറഞ്ഞതുപോലെ ലാലേട്ടനോടൊപ്പം അഭിനയിക്കാനുള്ള ഒരു ലാലേട്ടൻ്റെ നായികയായി തന്നെ അഭിനയിക്കാനുള്ള ഇത് സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ രഞ്ജിത്തേട്ടൻ്റെ സിനിമകൾ, നല്ല നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്യാൻ രഞ്ജിത്തേട്ടനും കഴിയട്ടെ ആശംസിക്കുന്നു. വരും ദിവസങ്ങളിലും വരും വർഷങ്ങളിലൊക്കെ ഒരുപാട് നല്ല നല്ല പ്രോജക്റ്റുകളുമായി ടെലിവിഷനിലും സിനിമയിലും ഒക്കെ നിറഞ്ഞു നിന്ന് നമ്മുടെ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാനും ആകട്ടെ. താങ്ക് യു. തിരുനോട്ടത്തിൽ വന്നതിന് ഒത്തിരി സന്തോഷം. താങ്ക് യു.